ആയിരുന്നു അപകടം. തിരുവനന്തപുരം കടുവാക്കുഴിമലയിൽ മരം മുറിക്കാനെത്തിയ കരാറുകാരർക്കെതിരെ നാട്ടുകാർ തടഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശത്ത് നിർമ്മിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. നെയ്യാറ്റിൻകര നഗരസഭാ പദ്ധതിയായ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കരാറുകാർ കടുവാക്കുഴിമലയിൽ മരം മുറിക്കാനെത്തിയത്. എന്നാൽ മരം മുറിക്കാനെത്തിയ കരാറുകാരെ നാട്ടുകാരായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു. പരിസ്ഥിതി ലോല വിഭാഗത്തിൽപ്പെടുന്ന പ്രദേശത്ത് ഇത്തരം പദ്ധതികൾ ജനജീവിതത്തിന് ഭീഷണിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉപരോധം മറികടന്ന് കരാറുകാർ മരം മുറിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ സമരക്കാർ ആത്മഹത്യാ ഭീഷണി ഉയർത്തുകയായിരുന്നു. മലഞ്ചാണി കടുവാക്കുഴിമലകൾ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന ഉരുണ്ട പാറകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. മഴക്കാലമായാൽ വെള്ളക്കെട്ട് പതിവായി രൂപപ്പെടുന്ന പ്രദേശത്ത് കൃത്യമായി കുടിവെള്ളം ലഭിക്കാത്തതും ഗതാഗത സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. ഈ മേഖലയിലാണ് നഗരസഭ ഇപ്പോൾ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഗരസഭ ഏറ്റെടുത്ത 1.5 ഏക്കർ സ്ഥലം മലമുകളിൽ നിന്ന് നികത്തുന്നതോടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം ഉരുൾപൊട്ടലടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉരുൾപൊട്ടലുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും, ഇനിയെങ്കിലും നമ്മളെ ഉപദ്രവിക്കരുത്, വയനാടിലുള്ള ദുരന്തം ഇവിടെയും വരരുതെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. എന്നാൽ നമ്മളെ മനസ്സിലാക്കാരുമില്ല. മഴക്കാലത്ത് നടക്കാൻ പോലും കഴിയാത്ത റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ലെന്നും പദ്ധതി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നുമുള്ള ആരോപണങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉയരുന്നുണ്ട്. നഗരസഭ സ്ഥലം ഏറ്റെടുത്തതുൾപ്പെടെ അഴിമതിയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കൊണ്ടു ചെന്നെത്തിച്ചിട്ടില്ല. ഞങ്ങളെടുത്ത് വോട്ടിന് മുമ്പ് വരുമ്പോഴൊക്കെയും പറയണത് വർഷകാലം കൊണ്ട് നിങ്ങൾക്ക് റോഡ് മറുവശം കൊണ്ട് പൊപ്പിച്ചേരാം എന്ന് പറയും. പോളിടെക്നിക്കിൻ്റെ ഇപ്പുറത്തുനിന്ന് നടന്നു വരാനായിട്ട് ഒരു കാൽപാത നടന്നു വരാനായിട്ടുള്ള വഴി സൗകര്യം പോലും ഇല്ല. വസ്തുവിന് വൻ വില കൊടുത്താണ് ഇവരിവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ആവശ്യം എന്ത്? അത് തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. അഴിമതി തന്നെയാണ് നടക്കുന്നത്. അല്ല എങ്കിൽ ഇവർ ഈ എന്തുകൊണ്ട് ഈ മലയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നു. ഈ കുത്തനെ ഈ ഇതെല്ലാം നടക്കുന്ന ഈ കുത്തനെ ഈ ഇറക്കം വാക്കാണ് ഇവിടേക്ക് ഇടിച്ചു നിരപ്പാക്കി. ഈ മനുഷ്യർ നമ്മൾ എന്ത് ചെയ്യും? ഇവിടം വെള്ളം പോലും ഇല്ലാത്ത നാട്, നേരെ ഒരു ഓട്ടോ വരുമില്ല, ഒരു വണ്ടി വന്നാൽ ഞങ്ങൾക്ക് മാറിക്കൊടുക്കാൻ പാടില്ലാത്ത അവസ്ഥ അപ്പട്ട് പിടിച്ച് ആ നാട്ടിൽ ചാക്കുടി കൊണ്ടുവരാൻ പറ്റൂല. പരിസ്ഥിതി ലോല പ്രദേശത്ത് പദ്ധതി നിർമ്മിക്കാനുള്ള ശ്രമം നഗരസഭ ഉപേക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കാസർകോട് കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഹോസ്റ്റൽ വാർഡനെ മാറ്റിയതായി മൻസൂർ ആശുപത്രി MD ഷംസുദ്ദീൻ. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. വിദ്യാർത്ഥികൾക്ക് പരാതികളുണ്ടെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വ്യക്തമാക്കി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു.